നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ദുരന്ത മേഖലകളിൽ അമായ സൂചനകൾ നൽകുന്നതിനായി ഇനി സൈറണുകൾ. സംസ്ഥാനത്ത് ആശങ്കയുമായി വീണ്ടും H1N1. വിഡി സതീശൻ RSSമായി ധാരണ ഉണ്ടാക്കിയത് പുനർജ്ജനി കേസിൽ നിന്ന് തടിയൂരാൻ PV അൻവർ. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് IAS പൂജ ഗേത്കറെ സർവീസിൽ നിന്ന് പുറത്താക്കി. നൈപുണ്യ വികസനം നേടിയവർക്ക് വിദേശത്ത് അവസരങ്ങളുടെ പെരുമഴ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSSമായി ധാരണയുണ്ടാക്കിയതായി PV അൻവർ MLA. പുനർജ്ജനി കേസിൽ ED അന്വേഷണം നേരിടാതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് RSS നേതാക്കളുമായി ധാരണയുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴി കൊടുക്കാനെത്തിയപ്പോഴായിരുന്നു MLA യുടെ പ്രതികരണം. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാർ ശനിയാഴ്ച രാവിലെ സമ്മതിച്ചിരുന്നു. ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു PV അൻവറിന്റെ മറുപടി. അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഞാൻ ആദ്യം തന്നെ അറിഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ VD സതീശൻ പെട്ടെന്ന് മാധ്യമപ്രവർത്തകരെ വിളിച്ച് അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ചയുണ്ടാക്കിയെന്നും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്നും പറയുകയായിരുന്നു. എന്നാൽ സതീശന് വേണ്ടിയാണ് അജിത് കുമാറും RSS നേതാവും കൂടിക്കാഴ്ച നടത്തിയതെന്നും പുനർജ്ജനി കേസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കാനായിരുന്നു ഇതെന്നും PV അൻവർ പറഞ്ഞു. പുനർജ്ജനി കേസിൽ നിന്ന് തടിയൂരാൻ സതീശന് BJP യെ ആവശ്യമായിരുന്നുവെന്നും ഇതിന് പ്രത്യുപകാരമായി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമായിരുന്നു ധാരണയെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. വിവാദ IAS ട്രെയിനി പൂജ ഗഡ്കറെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് പുറത്താക്കി. നേരത്തെ പൂജയുടെ IAS UPSC റദ്ദാക്കിയിരുന്നു. പിന്നാലെയാണ് പൂജയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. നിരവധി ക്രമക്കേടുകൾ നടത്തിയാണ് പൂജ സിവിൽ സർവീസ് നേടിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് UPSC പൂജയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത്. കമ്മീഷന്റെ പരീക്ഷകളിൽ നിന്ന് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. നിയമനം ലഭിക്കുന്നതിനായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റും OBC സർട്ടിഫിക്കറ്റും ഭിന്നശേഷി സർട്ടിഫിക്കറ്റും പൂജ ഹാജരാക്കിയെന്ന് കണ്ടെത്തിയിരുന്നു. വ്യക്തിഗത വിവരങ്ങളടക്കം വ്യാജമായി നൽകിയാണ് പലതവണ പൂജ പരീക്ഷ എഴുതിയതെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇവരുടെ IAS റദ്ദാക്കിയത്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നിയോഗിച്ച ഏകാംഗ അന്വേഷണ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയായിരുന്നു നടപടി. പൂജയ്ക്കെതിരെ വഞ്ചനാക്കുറ്റവും ചുമത്തിയിട്ടുണ്ട്. മഹാനടനെ പിറന്നാൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. 73rd ജന്മദിനത്തിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ആശംസകൾ നേർന്ന് സിനിമാ രാഷ്ട്രീയരംഗത്തെ പ്രമുഖർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആശംസ നേർന്നത്. ആശംസകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ മറുപടി കമൻ്റ് കൂടി വന്നതോടെ പോസ്റ്റ് വൈറലായി. നടൻ മോഹൻലാലോ മമ്മൂട്ടിക്ക് ആശംസകളുമായി രംഗത്തെത്തി. മമ്മൂട്ടിയെ സഹോദരങ്ങൾ വിളിക്കുന്നത് പോലെ ഇച്ചക്ക എന്നാണ് മോഹൻലാലും വിളിക്കുന്നത്. മമ്മൂട്ടിയെ ചുംബിക്കുന്ന ചിത്രത്തിനൊപ്പം ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇച്ചക്ക എന്ന് അടിക്കുറിപ്പാണ് മോഹൻലാൽ നൽകിയിരിക്കുന്നത്. P രാജീവ്, PM മുഹമ്മദ് റിയാസ്, രമേശ് ചെന്നിത്തല, സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബാബ, രമേശ് പിഷാരടി, നടനും മകനുമായ ദുൽഖർ സൽമാൻ തുടങ്ങി രാഷ്ട്രീയ സിനിമാ രംഗത്തുള്ള നിരവധി പ്രമുഖരാണ് താരത്തിന് ആശംസകൾ നേർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കേരളത്തിലെ ദുരന്ത മേഖലകളിൽ അമായ സൂചനകൾ നൽകുന്നതിനായി സൈറണുകൾ സ്ഥാപിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കവചം. കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് അസാർഡ് മാനേജ്മെൻറ് സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി സൈറണുകൾ സ്ഥാപിച്ചത്. നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് പദ്ധതി. വിവിധ നിറങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത ശബ്ദങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവ കടലേറ്റം, തീവ്രമഴ, കാറ്റ്, ചൂട് എന്നിവയുണ്ടാകുമ്പോൾ തീവ്രതയ്ക്കനുസരിച്ച് മുന്നറിയിപ്പ് നൽകും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അതിതീവ്ര ദുരന്ത മുന്നറിയിപ്പുകൾ ഇവുൾപ്പെടെ ഈ സംവിധാനം വഴി അറിയാൻ സാധിക്കും. സംസ്ഥാനത്ത് ആശങ്ക വളർത്ത് H1N1. പടന്നക്കാട് കാർഷിക കോളേജിലെ 9 വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചതോടെ കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാനത്താകെയോ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. പനി ബാധിച്ച് ആശുപത്രി സമീപിക്കുന്ന രോഗികളുടെ എണ്ണം കൂടി വരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുകയും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ഇൻഫ്ലുവൻസ എ എന്ന ഗ്രൂപ്പിൽപ്പെട്ട വൈറസാണ് H1N1. പന്നികളിലാണ് സാധാരണ ഇത് കൂടുതൽ കാണുന്നത്. വായുവിലൂടെയാണ് പകരുന്ന വൈറസ്. മനുഷ്യരിൽ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. രോഗബാധയുള്ള ആൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ശ്വാസകോശ ശ്രമങ്ങളുടെ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്കും അസുഖം പകരും. 2009 H1N1 പകർച്ചവ്യാധിയാണ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് അന്താരാഷ്ട്ര ദിനം ആചരിച്ചു. ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് അന്താരാഷ്ട്ര ദിനാചരണം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ DMO ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. വായുമലിനീകരണം കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട, ശുദ്ധവായുവിനായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ട, പ്രകൃതിയോട് ഇണങ്ങിയും സ്നേഹിച്ചും കൊണ്ട് ജീവിക്കേണ്ട കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
ഡെപ്യൂട്ടി DMO ഡോക്ടർ കെ ടി രേഖ ദിനാചരണ പ്രാധാന്യം വിശദീകരിച്ചു. ശുദ്ധവായുവിനായി മാറ്റിവെക്കേണ്ട സമയം ഇതാണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ജീവനക്കാർ ദിനാചരണ പ്രതിജ്ഞ എടുത്തു. ആരോഗ്യവകുപ്പിന് കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിജ്ഞ ചൊല്ലിയും മരങ്ങൾ നട്ടും ക്യാമ്പയിനിൽ പങ്കാളികളായി. ചടയൻ ഗോവിന്ദൻ 26th ചർമ്മവാർഷിക ദിനമായ September 9 രാവിലെ 8 പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും വൈകുന്നേരം 5 ചടയന്റെ ജന്മനാടായ കമ്പിലിൽ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അറിയിച്ചു. പയ്യാമ്പലത്തെ അനുസ്മരണ പരിപാടിയിൽ CPIM PB അംഗം AV ജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ എന്നിവർ പങ്കെടുക്കും. KCCPL ഉൽപ്പന്നങ്ങൾ ഇനി ഓൺലൈൻ വിപണിയിൽ. ഓണത്തിന് വൻ വിലക്കുറവ്. വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KCCPLന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇനി ഓൺലൈൻ വിപണിയിലും ലഭ്യമാകും. കമ്പനിയുടെ ഓൺലൈൻ വിൽപ്പനയുടെയും ഓണം വിലക്കുറവ് പദ്ധതിയുടെയും ഉദ്ഘാടനം കമ്പനി ചെയർമാൻ TV രാജേഷ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിക്ക് നൽകി നിർവഹിച്ചു. ഓൺലൈൻ മുഖാന്തരമുള്ള ഓർഡർ തപാൽ വകുപ്പ് ജീവനക്കാരി മൊട്ടമൽ പോസ്റ്റ് വുമൺ M ഷിദയ്ക്ക് കൈമാറി. KShopee ഇ കൊമേഴ്സ് പോർട്ടലിലൂടെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ തപാൽ വകുപ്പ് വഴിയാണ് ഉപഭോക്താവിന് വീട്ടിൽ ലഭിക്കുക. ചടങ്ങിൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ, കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങണമെന്ന് LDF കണ്ണൂർ ജില്ലാ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. October 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. March 30 സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം നടക്കും. പ്രാദേശികമായി നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ LDF പ്രവർത്തകർ പങ്കെടുക്കണം. യോഗത്തിൽ A പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ N ചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യോഗത്തിൽ ജോയി കൊന്നക്കൽ, PV ഗോപിനാഥ്, MP മുരളി, PK രവീന്ദ്രൻ, K സുരേശൻ, EPR വേശാല, M ഉണ്ണികൃഷ്ണൻ, ബാബുരാജ് ഉളിക്കൽ, രാകേഷ് മന്നമ്പിത്ത്, VK ഗിരിജൻ, KP പ്രശാന്ത്, ഹമീദ് ചെങ്ങളായി, ഇക്ബാൽ പോപ്പുലർ, അഡ്വക്കേറ്റ് AJ ജോസഫ്, KP അനിൽകുമാർ, KC ജേക്കബ്, സി വത്സൻ, സന്തോഷ് മാവില, SKM മുഹമ്മദ് അലി, രതീഷ് ചിറക്കൽ എന്നിവർ പങ്കെടുത്തു. നൈപുണ്യ വികസനം നേടിയവർക്ക് ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അവസരങ്ങളുടെ പെരുമഴയാണെന്ന് കണ്ണൂരിൽ സംസ്ഥാന നൈപുണ്യ വികസന മിഷനും കേരള അക്കാദമി ഫോർ സിറ്റ്സ് എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ സ്കിൽ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഉച്ചകോടി ചൂണ്ടിക്കാട്ടി. വിദേശത്ത് വൻതോതിൽ അവസരങ്ങൾ ലഭ്യമാവുമ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച രീതിയിൽ നൈപുണ്യ വികസനം നേടണം. വിവിധ തൊഴിൽ മേഖലകളിൽ പ്രസക്തരായി നിലനിൽക്കാൻ നൈപുണ്യ വികസനം അനിവാര്യമാണ്. നൈപുണ്യ വികസനം രണ്ടാം കിടയായ ഒന്നല്ല, അതിനോടുള്ള തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കണം. 2030 ലോകത്താകമാനം നോക്കിയാൽ അധികമായി മാനുഷിക വിഭവശേഷി ഉള്ള ഒരേയൊരു രാജ്യം ഇന്ത്യയാവും എന്ന് ILO പറയുന്നു. അതായത് ലോകത്ത് 5 നിയമനം നടന്നാൽ അതിൽ 3 ഇന്ത്യയിലാവും. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള നമ്മളും വിദ്യാർത്ഥികളും തയ്യാറെടുക്കണമെന്നും ഉച്ചകോടി അഭിപ്രായപ്പെട്ടു. പുതിയ തെരു മാഗ്നറ്റ് ഹോട്ടലിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷയായി. ജില്ലയിലെ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് നടന്ന ഉച്ചകോടിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ, നൈപുണ്യ വികസന പ്രൊജക്ടുകൾ സമർപ്പിക്കുന്നതിനായുള്ള മാർഗരേഖകൾ, അത് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് സെഷനുകൾ നടത്തി. വിദഗ്ധ പരിശീലകർ, പൊതു സ്വകാര്യ മേഖലകളിലെ ചെറുതും വലുതുമായ പരിശീലന സ്ഥാപനങ്ങൾ, വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, നൈപുണ്യ പരിശീലനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രാഹി, അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥസായി കൃഷ്ണ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത്, കേസ് CEO TV വിനോദ്, കേസ് ജില്ലാ സ്കിൽ കോർഡിനേറ്റർ വിജേഷ്, തലശ്ശേരി NTTF പ്രിൻസിപ്പൽ R അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത ജില്ലാതല ഉദ്ഘാടനം നടത്തി. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത ജില്ലാതല ഉദ്ഘാടനം പിലാത്തറയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ചെറുതാഴൻ സർവീസ് സഹകരണ ബാങ്ക് ഓണം വിപണന മേളക്കും തുടക്കമായി. September 14 വരെയാണ് ഓണം ഫെയർ. M വിജിൻ MLA അധ്യക്ഷനായി. ജോയിന്റ് രജിസ്ട്രാർ കണ്ണൂർ വി രാമകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ KP പ്രമോദൻ മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EM ശ്രീധരൻ, കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ AV രവീന്ദ്രൻ, കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ R പ്രദീപ് കുമാർ, PSC അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K പത്മനാഭൻ, ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ്, അസിസ്റ്റന്റ് ഡയറക്ടർ PV ഉമേഷ്, സെക്രട്ടറി EP അനിൽ എന്നിവർ സംസാരിച്ചു.
ഉമ്മന്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ പ്രകാശനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ ഉമ്മന്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് PP സദാനന്ദൻ കെ ബാലകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു. പരിഷത്ത് സംസ്ഥാന ട്രഷറർ PP ബാബു അധ്യക്ഷനായി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളും സാങ്കേതിക വിദ്യയും എന്ന വിഷയത്തിൽ PP സദാനന്ദൻ പ്രഭാഷണം നടത്തി. CP ഹരീന്ദ്രൻ പുസ്തക പരിചയം നടത്തി. ടി ഗംഗാധരൻ, OM ശങ്കരൻ, എം ദിവാകരൻ എന്നിവർ സംസാരിച്ചു. പരിഷത്ത് വായനശാല നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ PK സുധാകരൻ സ്വാഗതവും PT രാജേഷ് നന്ദിയും പറഞ്ഞു. വായനശാലകൾക്ക് പുസ്തക വിതരണം നടത്തി. കണ്ണൂർ നിയോജകമണ്ഡലം MLA പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി വായനശാലകൾക്കുള്ള പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി ഹാളിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷനായി. കണ്ണൂർ മണ്ഡലത്തിലെ 57 ഗ്രന്ഥശാലകൾക്ക് 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് നൽകിയത്. അടുത്ത ഘട്ടത്തിൽ മണ്ഡലത്തിലെ 95 സ്കൂളുകൾക്ക് പുസ്തകങ്ങൾ നൽകും. ചടങ്ങിൽ EPR വേശാല, ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK പ്രകാശിനി, കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഇ ചന്ദ്രൻ, സെക്രട്ടറി M ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.